السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وصحبه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. അത് വലിയൊരു അത്ഭുതമാണ്. അതുകൊണ്ടാണ് ആ വാപ്പമാർ അല്ലാഹു തആല കപ്പലിൽ വഹിച്ചു എന്ന് പറഞ്ഞപ്പോ ദുർരിയ്യത്തുഹും ആ കപ്പലിലുള്ള ആളുകളുടെ മക്കളെ നാം ചുമന്നു. അതിലെ അർത്ഥം ദുർരിയ്യത്ത് എന്ന് പറഞ്ഞ മക്കൾ. മക്കൾ ശരിക്കും അവരുടെ കൂട്ടത്തിലുണ്ടോ? ഇല്ല, അവരിനി കല്യാണം കഴിച്ചേക്കും. അവരിൽ ജനിക്കാൻ പോകുന്ന മക്കൾ അവരുടെ ശരീരത്തിന്റെ ഉള്ളിൽ അല്ലാഹു തആല വളരെ വളരെ സങ്കീർണമായ വളരെ ചെറിയ രീതിയിൽ ശരീരത്തിൽ അല്ലാഹു ചെറിയ അണുകളായി അല്ലാഹു സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നാണ്. ഏത് വാപ്പയിലും ആ വാപ്പയിലൂടെ ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന മക്കളുടെ ജന്മത്തിന് കാരണമാകുന്ന ചെറിയൊരു അംശം അല്ലാഹു സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വതഖല്ലുബുക ഫിസ്സാജിദീൻ, നബിയെ സുജൂദ് ചെയ്യുന്ന ആളുകളിലൂടെ അങ്ങയെ നാം കൊണ്ടുവന്നതും നാം കാണുന്നുണ്ട് നബിയെ എന്ന് വിശുദ്ധ ഖുർആൻ പറയാൻ കാരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പിതാക്കന്മാർ അവർ സുജൂദ് അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്തിരുന്ന ആളുകളാണ്. ആ സുജൂദ് ചെയ്യുന്ന മുതുകുകളിലൂടെ അങ്ങിങ്ങനെ കടന്നു വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ നബിയെ. ഖദ്നറ ഞങ്ങൾ ഞാൻ അറിയും നബിയെ, ഞാൻ അറിഞ്ഞിട്ടുണ്ടല്ലോ നബിയെ എന്ന് അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളോട് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് തങ്ങൾ അവരിലൂടെ ഒക്കെ വന്നുകൊണ്ടിരിക്കും. ഒരു പിതാവിലൂടെ വരാൻ പോകുന്ന മക്കളുടെ ഒക്കെ ചെറിയ അംശങ്ങൾ ആ പിതാവിന്റെ ശരീരത്തിലുണ്ടെന്നാണ്. ഇതാണ് ഫിത്ര. അത് നമ്മുടെ വാപ്പയുമായി ഡയറക്റ്റ് ബന്ധമുള്ള ഒരു കണികയാണ്. ആ കണിക നമ്മളിൽ ഉള്ളത് കൊണ്ടാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുന്ന വിഷയം നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ദീൻ നമുക്ക് വിചിത്രമായി തോന്നാത്തത്. അതുകൊണ്ടാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ റബ്ബേ എന്നൊരു വിളി വരാൻ കാരണം. അതുകൊണ്ടാണ് ആ ഒരു ചെറിയ കണിക. അതുകൊണ്ട് ഏത് പിതാവിലും ആ പിതാവിന്റെ മക്കളെ അള്ളാഹു ചുമക്കുന്നു എന്ന് പറയാൻ പറ്റും. അതുകൊണ്ടാണ് അന്ന ഹമൽനാ ദുർരിയ്യതഹും, അവരുടെ മക്കളെ നാം ആ കപ്പലിൽ ചുമന്നിട്ടുണ്ട്. മക്കളെയാണോ ചുമന്നത്? അല്ല, മക്കളുടെ വാപ്പമാരാണ്. ആ വാപ്പമാർക്കുള്ളിൽ മക്കളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അല്ലാഹു ദുർരിയ്യതഹും, അവരുടെ മക്കളെ നാം ചുമന്നുകൊണ്ടുവന്നത് ദൃഷ്ടാന്തമല്ലയോ എന്ന് പറയാൻ കാരണം. അള്ളാഹുവിന്റെ വചനം കണിശമാണ്, അള്ളാഹു ഉപയോഗിക്കുന്ന വാക്കുകൾ കൃത്യമാണ്. അതിന് അങ്ങനെ ഒരു ആശയമില്ലെങ്കിൽ അവരെ നാം ചുമന്നു എന്ന് പറഞ്ഞാൽ മതി. അല്ല, ഹമൽനാ ദുർരിയ്യതഹും, ആ വാപ്പമാരുടെ മുതുകളിലൂടെ ലോകത്ത് ഇതുവരെ വന്നവരും ഇനി വരാനിരിക്കുന്ന ആളുകളുമായ മക്കളുടെ ചെറിയൊരു അംശം അള്ളാഹു സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നുവല്ലോ. അത് അള്ളാഹുവിന്റെ വലിയ ദൃഷ്ടാന്തമല്ലേ? അപ്പൊ കപ്പൽ ചുമന്നതായി ആ പിതാക്കന്മാർക്കുള്ളിൽ അവരുടെ മക്കളുടെ അംശങ്ങൾ അള്ളാഹു സൂക്ഷിച്ചു വെച്ചത് ദൃഷ്ടാന്തമായി. ഫിൽ ഫുൽകിൽ മഷ്ഹൂൻ, നിറഞ്ഞു കവിഞ്ഞ കപ്പലിലാണ് അവർ വന്നത്. ഫിൽ ഫുൽകിൽ മഷ്ഹൂൻ, അതിൽ മനുഷ്യരുണ്ട്, ജീവജാലങ്ങളുണ്ട്, എല്ലാമുണ്ട്. ആ കപ്പലിൽ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പലിൽ നിങ്ങളെ ചുമന്നുകൊണ്ടുവന്നത് വലിയ ദൃഷ്ടാന്തമല്ലയോ എന്ന് പറഞ്ഞ മനുഷ്യന്റെ നിലനിൽപ്പ് അള്ളാഹുവിടെ നിലനിർത്തിയില്ലേ? മനുഷ്യന്റെ നിലനിൽപ്പ് മുറിഞ്ഞു പോകാതെ മഹാനായ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ ആ കപ്പലിലൂടെ അല്ലാഹു തആല ഹ്യൂമൻ റേസ്, നമ്മുടെ നിലനിൽപ്പിന്റെ, നമ്മുടെ എക്സിസ്റ്റൻസ്, അല്ലാഹു അതിന്റെ കണ്ടിന്യൂറ്റി നിലനിർത്തിയത് ആ കപ്പലിലെ സർവൈവേഴ്സിലൂടെയാണ്. അള്ളാഹു ഇങ്ങനെ ചെയ്തത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലയോ? സുബ്ഹാനക യാ റബ്, നീ പരിശുദ്ധനാണ് റബ്ബേ. സുബ്ഹാനക യാ റബ്, സുബ്ഹാനക യാ റബ്. وخلقنا لهم من مثله ما يركبون. മനുഷ്യനെ വാഹനം കയറാൻ കഴിയത്തക്ക രീതിയിലുള്ള ഇതിനു സമാനമായതും മനുഷ്യനെ നാം പടച്ചു കൊടുത്തിട്ടുണ്ട്. وخلقنا لهم, അവർക്ക് നാം പടച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. من مثله, കപ്പലിനു സമാനമായത. ما يركبون, അവർക്ക് വാഹനം കയറാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ ചരക്കുകൾ കൊണ്ടുപോകുന്നതും പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകാൻ പറ്റുന്നതും
ഇരുന്നതുമായ കപ്പൽ. അങ്ങനെയാ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കപ്പലിൽ പാസഞ്ചേഴ്സ് ഉണ്ട്, പിന്നെ അവരുടെ മറ്റ് ഗുഡ്സുകൾ, അത് മൃഗങ്ങളായിരുന്നത് മാത്രം, അവരും അതിലുണ്ട്. രണ്ടു കൂട്ടരെയും ലോഡ് ചെയ്ത് സഞ്ചരിക്കാൻ പറ്റുന്ന മിമ്മിസിലിഹി ചരക്കുകളും മനുഷ്യരെയും കൊണ്ടുപോകാൻ പറ്റുന്ന വേറെയും യാത്രക്കാവശ്യമായ സഞ്ചാരത്തിനാവശ്യമായ മാർഗങ്ങൾ മനുഷ്യന് ഞാൻ പടച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. ഇത് 21-ാം നൂറ്റാണ്ടിൽ ചർച്ച ചെയ്താൽ ഫ്ലൈറ്റുകൾ അടക്കമുള്ള സംവിധാനങ്ങൾ അള്ളാഹു മനുഷ്യന് പഠിപ്പിച്ചു കൊടുത്തതാണ് അല്ലേ. നൂഹ് നബി അലൈഹി സ്സലാമ ആദ്യം കപ്പലുണ്ടാക്കിയത് കാരണം ഭൂമിയുടെ 3/4 അല്ലേ, ഭൂമിയെ 4 തിരിച്ചാൽ അതിന്റെ 3 ഭാഗവും വെള്ളമാണ്. ഈ വെള്ളം മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ ഭൂമിക്ക് എന്ത് കാര്യം പിന്നെ? ഭൂമിയിലെ 3/4 വെള്ളമാണ് അല്ലെ. ഈ വെള്ളം മനുഷ്യന് സഞ്ചാരയോഗ്യമല്ലെങ്കിൽ, വെറും മീൻ പിടിക്കാൻ മാത്രമാണെങ്കിൽ ഈ വെള്ളം കൊണ്ട് മനുഷ്യന് എന്ത് ഉപകാരം ഉണ്ടായി? അള്ളാഹുച്ചാൽ അതുകൊണ്ട് കടലിലേക്ക് മനുഷ്യനെ സഞ്ചരിക്കാൻ വേണ്ടി പറഞ്ഞേക്കുന്നത്. ആദ്യമായി നൂഹ് നബി അലൈഹി സ്സലാമാണ് കപ്പൽ ഡിസൈൻ ചെയ്ത ആദ്യത്തെ കപ്പലിന്റെ ഡിസൈനർ, മഹാനായ ഷെയ്ഖുൽ അംബിയ സയ്യിദുന നൂഹ് നബി അലൈഹി സ്സലാം. വഔഹൈന ഇലൈ, നൂഹ് നബിക്ക് വഹ്യ കൊടുത്തു, അനിസ്നഇൽ ഫുൽക ഞാൻ തരുന്ന വഹി, ഞാൻ തോന്നിപ്പിച്ചു തരും എങ്ങനെയാ, എവിടെയാ ആണിയടിക്കേണ്ടത്, എവിടെയാണ് പലകകൾ, എന്താണ് ചെയ്യേണ്ടത്. അണ്ടർ മൈ പ്രൊട്ടക്ഷൻ, എന്റെ സൂപ്പർവിഷനിൽ, എന്റെ നേതൃത്വത്തിൽ, എന്റെ കീഴിൽ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്ന പോലെ കപ്പൽ ഉണ്ടാക്കിക്കോളൂ നൂഹ് നബിയെ. അങ്ങനെ ഉണ്ടാക്കിയ കപ്പലാണ് നൂഹ് നബി അലൈഹി സ്സലാമിന്റെ ബിസ്മില്ല കൊണ്ട് തുടങ്ങുന്ന കപ്പൽ. സ്റ്റാർട്ടിംഗ് ബട്ടൺ ബിസ്മില്ലയാണ്. ബിസ്മില്ലാഹി മജ്റൈഹാ വമുർസാഹാ, ബിസ്മില്ല എന്ന് പറഞ്ഞ കപ്പൽ പോകും, അടുത്ത ബിസ്മില്ല എന്ന് പറഞ്ഞ കപ്പൽ നിൽക്കും. അങ്ങനെ പോയിരുന്ന കപ്പല സയ്യിദുന നൂഹ് നബി അലൈഹി സ്സലാമിന്റെ കപ്പൽ. ഇന്നത് കിട്ടി ഐസ് മലകൾക്കിടയിൽ, ഐസ് പർവ്വതങ്ങൾക്കിടയിൽ, അറാർത്ത് പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് നൂഹ് നബി അലൈഹി സ്സലാമിന്റെ കപ്പലിന്റെ പലകകൾ കിട്ടിക്കഴിഞ്ഞു. ഇന്ന് ലോകത്ത് ചരിത്ര വസ്തുതയാണ്, ഇത് വെറുതെ കഥയല്ലല്ലോ, മിത്തല്ല. ഖുർആന്റെ പ്രത്യേകത അതാണ്, ലോകത്ത് കഥ പറയുന്ന ഗ്രന്ഥമല്ല ഖുർആൻ, ചരിത്രമാണ് ഖുർആൻ പറയുന്നത്. അതിന്ന് കണ്ടെത്താൻ പറ്റി, നിങ്ങൾ ഗൂഗിൾ ചെയ്ത് വെക്കുന്ന പറ്റി പഠിച്ചു നോക്കൂ. നൂഹ് നബി നോഹാസ് ആർക്ക്, നൂഹ് നബിയുടെ ആർക്കിനെ സംബന്ധിച്ച് നൂഹ് നബിയുടെ കപ്പൽ ARK നോഹാസ് ആർക്ക് പഠിച്ചു നോക്കൂ, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ആ കപ്പലിന്റെ വീതി എത്രയായിരുന്നു, നീളം എത്രയായിരുന്നു, എത്ര ലെവലുകൾ ഉണ്ടായിരുന്നു, അതിന്റെ ഹൈറ്റ് എത്രയാണ്, എല്ലാം കൃത്യമാണ്. സുബ്ഹാനല്ലാഹ്, കിതാബുകളിലൊക്കെ വന്നിട്ടൊരു വിഷയമാണത്. وخلقنا لهم من مثله ما يركبون മനുഷ്യനെ അതിന് സമാനമായതും സഞ്ചരിക്കാൻ കഴിയുന്നതും മനുഷ്യനെ ഞാൻ പടച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. خلقنا لهم നൂഹ് നബി അലൈഹി സ്സലാമിന്റെ ആ ഒരു ബേസിക് കപ്പലിനെ മനുഷ്യൻ ഡെവലപ്പ് ചെയ്തെടുത്തു. അതാണ് ലോകത്ത് നടന്ന ഏതിന്റെയും, നമ്മുടെ ഫ്ലൈറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ റൈറ്റ് ബ്രദേഴ്സ്, അതിന്റെ ഈ മുമ്പ് അബ്ബാസ് ഇബ്നു ഫർനാസ് എന്നൊരു അറബിയെ കുറിച്ച് പറയാറുണ്ട്. അദ്ദേഹമാണ് ആദ്യം ചിറകുകൾ ഉണ്ടാക്കി ഒരു മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് ചിറകുകൾ കൊണ്ട്, ഹി വാസ് പാഷനേറ്റ് ടു ഫ്ലൈ. അങ്ങനെ അദ്ദേഹം ചാടി, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഫെൽ ഡൗൺ, ബ്രോക്കൻ ഹിസ് ലെഗ്സ്. അങ്ങനെ ഒരു സംഭവം ചരിത്രത്തിൽ ആദ്യം നടന്നു, അബ്ബാസ് ഇബ്നു ഫർനാസ്. അതിനെ സംബന്ധിച്ച് ഒരു ഡോക്യുമെന്റ്, ചെറിയൊരു 10-മിനിറ്റ് ഡോക്യുമെന്ററി ഉണ്ട്, യൂട്യൂബിൽ കാണും. 1001 എന്താണ് പറയാ, 1001 മിറക്കിൾസ് എന്നോ, 1001 ആരെ കണ്ടവരുണ്ടാ, 1001 inventions എന്ന് എഴുതി അപ്പൊ കിട്ടുന്നത്. 1001 inventions and the library of secret, adana 1001 kandupidathangalum rahasya libraryum, 1001 inventions and the secret library. And YouTube la adichu nokki adri Abbas ibn Farnas inde muslim inventions, muslimingal kandathiya scientific inventions ne sambandhichulla oru 10 minute o 11 minute ulla cheriya documentary kaanan pattu, kuttigalokku onnu kaanan nalla. 1001 inventions and the library of secrets, something like that. Okay, inshallah. Appo adri Abbas ibn Farnas ne kurichu parayunnunde, adri doctors ne kurichu parayunnunde, engineers ne kurichu പറയുന്നുണ്ട്. അപ്പോ മനുഷ്യൻ ഇന്ന് ഡെവലപ്പ് ചെയ്ത വിഷയം നോക്കുമ്പോൾ നമ്മൾ ഇതിന്റെ അടിസ്ഥാനം നോക്കണം. ആരാണ് ഇത് തുടങ്ങി വെച്ചത്? റൈറ്റ് ബ്രദേഴ്സിന്റെ ഫ്ലൈറ്റ് കണ്ടാൽ നമ്മൾ ആരെങ്കിലും യാത്ര ചെയ്യോ? അതില് നമ്മൾ എക്സ്പ്രസ് തന്നെ പോകാൻ വയ്യല്ലേ. തൊയറാവിനുൽ ഫുഖറായി വൽ മസാക്കി എന്നപ്പോ അതിന് പേരിടേണ്ടത്. സീറ്റും ഇല്ല, കുഷനും ഇല്ല, വെൽറ്റും ഇല്ല. പിന്നെ എങ്ങനെ റൈറ്റ് ബ്രദേഴ്സിന്റെ ഫ്ലൈറ്റിലൊക്കെ നമ്മൾ പോവാ?
പക്ഷെ ഇന്ന് ഡെവലപ്മെന്റ് ആയി കഴിഞ്ഞു, മനുഷ്യൻ അതിനെ അഡ്വാൻസ് ചെയ്തു, അല്ലാഹു തആല അതിനുള്ള ബുദ്ധി മനുഷ്യന് കൊടുത്തു, മനുഷ്യൻ അതിനെ അഡ്വാൻസ്ഡ് ആയിട്ട് ഇതിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മുടെ ബേസിക് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പൽ എന്ന ബേസിക് കോൺസെപ്റ്റ്, അവിടുന്നാണ് ഭീമാകാരമായ കപ്പലുകൾ ഉണ്ടായത്. ടൈറ്റാനിക് അടക്കമുള്ള വലിയ വലിയ കപ്പലുകൾ മനുഷ്യൻ ഉണ്ടാക്കിയത് ആരുടെ ഇൻസ്പിറേഷന? സയ്യിദുന നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കപ്പൽ നിന്ന് കിട്ടിയതാണ്. പിന്നെ അല്ലാഹു അതിനെ ഡെവലപ്പ് ചെയ്യാണ്, അതിന് സമാനമായത് വേറെയും കപ്പലുകളാകാം, വേറെയും മരുഭൂമിയിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങളാകാം, കടലിൽ കപ്പലിൽ അല്ലാഹുവിന്റെ വായുവിൽ സഞ്ചരിക്കാൻ പറ്റുന്ന അതുപോലെയുള്ളത് മനുഷ്യന് ഞാൻ വേറെയും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടല്ലോ. അതുപോലെയുള്ളത് ഒരുപാട് ഒരുപാട് എണ്ണത്തെ കൊണ്ടുപോകാൻ കഴിയുന്നത്, ഒരുപാട് വഹിക്കാൻ പറ്റുന്നത്. നൂഹ് നബിയുടെ കപ്പലിനെ കുറിച്ച് പറഞ്ഞ ഫിൽ ഫുൽകിൽ മഷ്ഹൂൻ, നിറഞ്ഞ കപ്പൽ എന്നാണ്, നിറഞ്ഞ കപ്പൽ, അത് ഫുള്ളി ലോഡഡ്, അങ്ങനത്തെ സഞ്ചരിക്കാൻ പറ്റുന്ന വാഹനങ്ങൾ, ഫ്ലൈറ്റുകൾ അടക്കമുള്ള വലിയ വലിയ സംവിധാനങ്ങളിലേക്കുള്ള സൂചനയായിരിക്കണം. അല്ലാഹു ആലം. വഖലഖനാ ലഹും മിൻ മിസ്ലിഹി മാ യർകബൂൻ വഇൻ നശഅ നുഗ്രിഖുഹും ഫലാ സരീഖ ലഹും വലാ ഹും യുൻഖദൂൻ ഇല്ലാ റഹ്മതൻ മിന്നാ വമതാഅൻ ഇലാ ഹീൻ വഇൻ നശഅ നുഗ്രിഖുഹും മനുഷ്യനെ സഞ്ചരിക്കാൻ അല്ലാഹു വഴി തന്നു കഴിഞ്ഞാൽ ആ വഴിയിൽ മനുഷ്യൻ അഹങ്കരിക്കരുത്. കപ്പൽ കിട്ടിയാൽ കപ്പലിനെ കുറിച്ച് അഹങ്കരിക്കരുത്, ഫ്ലൈറ്റ് കണ്ടുപിടിച്ചാൽ ഫ്ലൈറ്റിനെ കുറിച്ച് അഹങ്കരിക്കരുത്. അത് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗം മാത്രമാണ്, അത് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗമാണ്. ഇതല്ല നിങ്ങളുടെ ലക്ഷ്യം. മനുഷ്യനൊരു വാഹനം വാങ്ങിച്ചാൽ വാഹനമല്ല മനുഷ്യൻ, ഇന്നത്തെ വലിയ പ്രശ്നം എന്താ? മനുഷ്യൻ വാഹനം മേടിക്കുന്നു, ലക്ഷ്യം തന്നെ വാഹനമാണ്, അതല്ല. അതുകൊണ്ട് നമുക്കിവിടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിലേക്ക് എത്തിപ്പെടാൻ, കാര്യങ്ങൾ നിർവഹിക്കാനുള്ള വഴിയാണ് മീൻസ്, അത് എത്തിപ്പെടാനുള്ള വഴിയാണ്, അതല്ല നമ്മൾ അതിനല്ല അധ്വാനിക്കുന്നത്. ഒരു വാഹനം മേടിക്കാൻ ജീവിതത്തിൽ അല്ലെ ആഗ്രഹം, വണ്ടി മേടിക്കണം, വണ്ടി മേടിച്ചു പിന്നെന്താ? അതുകൊണ്ട് നീ എന്ത് ചെയ്യുന്നു, ഇതാണ് വിഷയം. വാഹനം അത് വാഹനത്തിനല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. വാഹനം ഇറ്റ്സ് നോട്ട് ഫോർ ദ സേക്ക് ഓഫ് എ വെഹിക്കിൾ. നമ്മളിത് എന്തിനുപയോഗിക്കുന്നു, എന്തിനാണ് അത് ഉപയോഗിക്കാൻ പോകുന്നത്, അതാണ് വിഷയം.